അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ്സിലാണ് റവ എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവയുടെ പാലെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ വെള്ളത്തിൽ കൈവച്ചിട്ട് നന്നായിട്ടെന്നൊന്ന് തിരുമ്മി കൊടുക്കണം. ഇനി നമുക്കിത് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അഴിച്ചെടുക്കണം. പിന്നെ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റവയുടെ തരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അടുത്തടുത്ത് ഹോൾസുള്ള അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈസായിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ ഈ തരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടായി പോവും. അപ്പോൾ ഇതൊന്നും അങ്ങ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വൈറ്റ് കളറിൽ കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നല്ലതുപോലെ തന്നെ തിക്കായിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളും കാഷ്നട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണിൻ്റെ തായ കുറച്ച് നെയ്യൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു മണിക്കൂർ നമുക്കിത് സെറ്റാവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.